ചാനൽ കാണുന്നതെങ്കിൽ കോഡ്സൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെമിനാർ ഡയമണ്ട് പ്രിൻസിപ്പലായ ഡോക്ടർ എൻ ജെ ജോസഫ് അച്ഛൻ, ആദരണീയരായ വിധികർത്താക്കളെ, അച്ഛന്മാരെ, സഹോദരരെ, ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അഭിമന്യ ഡോക്ടർ എബ്രഹാമിനി തന്റെ പ്രസംഗം, അധ്യക്ഷ പ്രസംഗം ആരംഭിച്ചപ്പോൾ സെമിനാരിക്ക് ലഭിച്ച ഒരു വലിയ അംഗീകാരമായി ഇതിനെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു. ആ ഒരു വലിയ അംഗീകാരമായിട്ട് സെമിനാരി ഈ ടി ജെ ജോഷുവച്ചൻ ഫൗണ്ടേഷന്റെ ആദ്യത്തെ പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തുവാൻ സാധിച്ചതിന് സെമിനാരി ഒരു ആദരവായി, ഒരു അംഗീകാരമായി കരുതുന്നു. ഫാദർ ബാബാജിയെ ജോഷുവച്ചൻ മലയാളി മനസ്സുകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. മനോരമ വായിക്കുന്നവരെല്ലാം ഞായറാഴ്ച ആദ്യം നോക്കുന്നത് ഇന്നത്തെ ചിന്താ വിഷയമാണ്. അതിലൂടെ അച്ഛൻ അനേകരുടെ ഹൃദയങ്ങളോട് ഇടപെടുകയും അനേകർക്ക് ജീവിതത്തിൽ പുതിയ ദർശനം നൽകുകയും ചെയ്യും. ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി മനുഷ്യന്റെ ഹൃദയങ്ങളോട് ഇടപെടുകയും മനുഷ്യ മനസ്സുകളെ രോഗാന്തരത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ അക്ഷരങ്ങൾ കോറിയിടുന്ന കേരളത്തിലെ ഏറ്റവും ആദരണീയനായ ആചാര്യ ശ്രേഷ്ഠനായ ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവ അച്ഛന്റെ ജീവിതത്തെ ആഘോഷമാക്കുവാൻ രൂപീകരിച്ചിരിക്കുന്ന ഈ ടി ജെ ജോഷുവ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് മാർത്തോമാ സെമിനാരിയുടെ എല്ലാ ഭാവുകങ്ങളും നേരുകയും ഇത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു പ്രവർത്തനമായിട്ട് തീരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ജേക്കബ് ഒരിക്കൽ തിരുമേനിയും നമ്മളോട് പറഞ്ഞപ്പോൾ അച്ഛന്റെ സവിശേഷതകളെ നമ്മോടൊപ്പം പങ്കുവച്ചു. ഒരു ഗുരു എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ, പ്രഭാഷകൻ എന്ന നിലയിൽ മനുഷ്യനോട് ഇടപെടുവാൻ എങ്ങനെ ഇടപെടണമെന്ന് ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും കാണിച്ചു തരുന്ന ടി ജെ ജോഷുവ അച്ഛൻ. അച്ഛൻ തനിക്ക് ലഭിച്ച പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ തന്റെ ജീവിതം ഉപയോഗിക്കുകയാണ്. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുണ്ട്, എ ലാമ്പ് കാൻ നെവർ ലൈറ്റ് അനദർ ലാമ്പ് until it continues to burn in its own flame. സ്വയം ജ്വലിക്കാത്ത ഒന്നിന് മറ്റൊന്നിലേക്ക് പ്രകാശത്തെ പരത്തുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ 92 വർഷമായി കേരളത്തിന്റെ ക്രൈസ്തവ ലോകത്തെ പ്രകാശപൂരിതമാക്കുന്നതിൽ ടി ജെ ജോഷുവ അച്ഛന്റെ പങ്ക് നിസ്തർക്കമാണ്. അനേകരിലേക്ക് ഈ പ്രകാശം പകരുവാൻ ഏതാണ്ട് 3 തലമുറയോളം വൈദികരെ വാർത്തെടുക്കുന്നതിൽ തന്നെ അച്ഛന്റെ പങ്ക് ഉണ്ടായിരുന്നു. ഉണ്ടായ 3 തലമുറകളെ വാർത്തെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ സഭയുടെ ഭാവിയെ കെട്ടിപ്പടുക്കുന്നതിൽ, ദൈവശാസ്ത്ര അഭ്യസനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അച്ഛന്റെ പങ്ക് ആർക്കും നിഷേധിക്കാനൊക്കാത്തതാണ്. അച്ഛന്റെ ഈ ജീവിത അനുഭവങ്ങൾ നമുക്കെന്നും മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് വിശ്രമിക്കുമ്പോൾ അച്ഛനെല്ലാ ആരോഗ്യവും ആയുരാരോഗ്യങ്ങൾ നേരുകയും സെമിനാരിയുടെ പേരിൽ ഈ ഫൗണ്ടേഷന് ഇന്നത്തെ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും നേരുന്നു. എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കും. യോഗത്തിന്റെ അധ്യക്ഷൻ അഭിമന്യ എബ്രഹാം മാർപ്പൗലോസ് തിരുമേനി, യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ ഒരിക്കൽ പിതാവ്, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അഭിമന്യനായ ഡോക്ടർ യുഗാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ആശംസകൾ നടന്ന നമ്മുടെ സെമിനാരിയുടെ പ്രിൻസിപ്പൽ വി എസ് ഹരീഷ് സച്ചൻ, സ്വാഗതം ആശംസിച്ച ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് കൂടിയായ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ തോമസ് സാറ്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, പവൻ ജോസഫ് അച്ഛൻ, റോയി പോൾ സാറ്, കെ ടി ചാക്കോ സാറ്, റൂബുൽ രാജ സാറ്, ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം വിവിധ സെമിനാരികളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ സെമിനാരിയിൽ നിന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിദ്യാർത്ഥികൾ, മറ്റ് വന്നിരിക്കുന്ന സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. 10 മണിക്ക് മത്സരം ആരംഭിക്കണമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഇപ്പോൾ 11:05 കൂടിയേ ഉള്ളൂ.
ഉദ്ഘാടന സമ്മേളനം അല്പം നീണ്ടുപോയി, സാരമില്ല. എന്നാലും യോശുവാച്ചനെ കുറിച്ച് വിവിധ സഭകളിലെ പ്രതിനിധികളായി വന്നിരിക്കുന്ന പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ കേൾക്കുവാനും അറിയുവാനും സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. യോശുവാച്ചനെ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു, അച്ഛാ ഇന്നാണ് പരിപാടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും വേദനയുള്ളൊരു ദിവസമാണെന്ന്. എനിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ പരിപാടിയിൽ എനിക്ക് വന്ന് സംബന്ധിക്കുവാനും കാണുവാനും സാധിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ സാരമില്ല അച്ഛാ, എല്ലാം അച്ഛനെ വന്ന് കേൾപ്പിച്ചുകൊള്ളാം, അച്ഛനെ കാണിച്ചു തരാം, അച്ഛൻ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. യോഗം തുടങ്ങാറായപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മണ്ണുമൂൾ സാറിനോട് പറഞ്ഞു, യോഗം തുടങ്ങിയാണ് എന്ന് സാർ അച്ഛനെ ഒന്ന് വിളിച്ചു പറയാക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ മണ്ണുമൂൾ സാറിനോട് മറുപടി പറഞ്ഞു, ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ സംസാരിക്കാം. അത്രയേറെ ബഹുമാനപ്പെട്ട അഭിമന്യനായ ക്രിസ്തുമസിന് വേണ്ടി പറഞ്ഞതുപോലെ പ്രാർത്ഥനയിലും ആരാധനയിലും അതുപോലെ തന്നെ തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നതിനും ശുഷ്ക്രാന്തിയുള്ള ഒരു വൈദികനെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും കൃത്യമായിട്ട് ഓരോ ദിവസവും പ്രാർത്ഥനാ സമയം മുറിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ഡ്രൈവറാണ്, അച്ഛൻ്റെ സഹായി ഡ്രൈവറ് അടുത്ത് ചെന്ന് അച്ഛനെ വിളിക്കും, വിളക്ക് കൊളുത്തും, അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. മൂന്ന് നേരവും പ്രാർത്ഥിക്കും, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. എപ്പോൾ ചെന്നാലും അച്ഛൻ്റെ കയ്യിൽ ഒരു വേദപുസ്തകവും ഒരു കടലാസ് കഷ്ണവും കാണും. എപ്പോഴും ബൈബിൾ വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചിന്തകൾ കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരനുഭവം. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒത്തിരി സമയം ഇരിക്കാൻ വരാം. ഇരിക്കാൻ ഇരുന്ന് വിഷമിക്കുമ്പോൾ ശരീരസരയിൽ ഇരുന്ന് അതിൻ്റെ മുകളിലൊരു പലകയും വിട്ട് അവിടെ ഇരുന്ന് വായിക്കും. അങ്ങനെ ഏത് സമയം കളയാതെ, മാത്രവുമല്ല ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ചയില്ല, ഒരൊറ്റ കണ്ണുകൊണ്ടാണ് ഈ വായനയും ഈ എഴുത്തും ഈ കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. അച്ഛന് ഈ ദൈവവചനത്തോടുള്ള അച്ഛൻ്റെ ആഭിമുഖ്യം വന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ കൂടുതലായിട്ട് അച്ഛനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. പോരാത്തത് ഇന്ന് പിതാക്കന്മാരും ബഹുമാനപ്പെട്ട ശ്രീ തോംസാറും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. മൂന്ന് പിതാക്കന്മാരാണ് നമ്മുടെ ഈ ചടങ്ങിൽ വന്ന് സംബന്ധിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തത്. എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത്, സാധാരണ ഏത് പരിപാടികൾക്ക് നമ്മുടെ പിതാക്കന്മാരെ ആണെങ്കിലും മറ്റ് സഭകളിലെ പിതാക്കന്മാരെ ആണെങ്കിലും ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ ഒത്തിരിയേറെ തിരക്കുകൾ കാണും, ഒത്തിരി പ്രോഗ്രാം കാണും. ചിലർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരും, അപ്പോൾ വേറെ നാളെ പോയി നോക്കും. ഈ മൂന്ന് പിതാക്കന്മാരെയും ഈ പരിപാടിക്കായി വിളിക്കുകയും ക്ഷണിക്കുകയും പോയി കാണുകയും ചെയ്തപ്പോൾ ഈ സമയം മൂന്ന് പേർക്കും ഫ്രീ ആയി. ആർക്കും ഒരു സമയവും ഒരു പ്രോഗ്രാമോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ മൂന്ന് വിധികർത്താക്കളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവരുടെ തിരക്കിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമല്ലോ. ഈ മൂന്ന് വിധികർത്താക്കളെയും പോയി കണ്ട് മുകുൾരാജ് സാറിനായി ഞാൻ പോയി കണ്ടില്ല, സാറിൻ്റെ ഗുരുസ്ഥാനത്തുള്ള ശ്രീ തോമസ് സാറാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. ടോയിപ്പോൾ സാറിനെയും കെ ടി ചാർജ സാറിനെയും പോയി കണ്ടപ്പോൾ അവരുടെ പ്രോഗ്രാമും ഈ സമയം ഫ്രീ ആയിട്ട് കാണുന്നു. ഇത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, അച്ഛൻ്റെ മനസ്സിൻ്റെ നന്മയാണ് ഇങ്ങനെ ഇത്രയും നമ്മൾ ആഗ്രഹിച്ചവരെയെല്ലാം ഇതിന് ഒരു തടസ്സവും കൂടാതെ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. മൂന്ന് പിതാക്കന്മാരും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അവരേറ്റവും അനുഗ്രഹകരമായ സന്ദേശങ്ങൾ നമുക്ക് നൽകി. ഈ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ പ്രസംഗ മത്സര പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആരംഭമിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു. മൂന്ന് പിതാക്കന്മാരോടും, ഏബ്രഹാം മാർക്കോസ് തിരുമേനി, ഏറ്റവും ആദരണീയനായ ഗ്രീക്കൻ പിതാവ്, അതുപോലെ തന്നെ യുഹാനോന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഇവരോട് മൂന്ന് പേരോടുമുള്ള ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലും പേരിലുമുള്ള നന്ദി, അതുപോലെ തന്നെ യോശുവാച്ചൻ്റെ പേരിലുള്ള നന്ദി, ശ്രീ തോംസാറിൻ്റെ പേരിലുള്ള നന്ദി, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകരുടെയും പേരിലുള്ള നന്ദി. ഈ സമയത്ത് ഞാൻ വളരെ വിനയപൂർവ്വം അവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐ എസ് ഒ സച്ചൻ,
ശ്രീ തോമസ് സാർ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, ഈ സംരംഭം വീട് വെച്ച് നടത്തണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത് യോശുവ അച്ഛൻ തന്നെയാണ്. എൻ്റെ വീട്ടിലുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മുടെ സെമിനാരിയിൽ വെച്ച് നടത്താതെ മറ്റൊരു സെമിനാരിയിൽ വെച്ച് നടത്തുന്നതായിരിക്കും നല്ലത് എന്ന് അച്ഛൻ അഭിപ്രായപ്പെട്ടതനുസരിച്ച് ശ്രീ തോമസ് സാറും ഞാനും മണ്ണുമോൾ സാറും മോഹൻ ജോസഫ് സാറും മോഹൻ ജോസഫ് അച്ഛനും കൂടെ ഇവിടെ വന്നപ്പോൾ വളരെ ഹൃദ്യമായി സ്വീകരിക്കുകയും ഒരു തടസ്സവും കൂടാതെ ഇവിടെ വെച്ച് ഈ പരിപാടി നടത്തക്കോണമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ആഗ്രഹിക്കാത്ത സൗകര്യങ്ങൾ പോലും ഇവിടെ നിവർത്തിച്ചു തരികയും ചെയ്തത് ബഹുമാനപ്പെട്ട വി എസ് ഹരീഷ് അച്ഛനാണ്. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ വന്നപ്പോഴും എല്ലാ സൗകര്യങ്ങളും എന്താണ് ഇനി പോരായ്മ എന്താണ് ഇനിയുള്ള ആവശ്യം എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാം ക്രമീകരിച്ചു തന്നു. അത് അച്ഛൻ്റെ ഒരു വലിയ മനസ്സിൻ്റെ അച്ഛനൊരു വലിയ മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അച്ഛനോട് ഈ സെമിനാരി ഈ അച്ഛനോടും ഈ സെമിനാറിലെ അധ്യാപകരോടും ഇവിടെയുള്ള സെമിനാരി കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ വിനിയോഗക്കാരൻ ഞാൻ അവർക്ക് ഇനി അവസാനം നന്ദി പറയാൻ അവസരമുണ്ട്. എങ്കിലും അവർ കൃത്യസമയത്ത് തന്നെ വന്നു പ്രസംഗ വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയും ഡിസ്കസ് ചെയ്തു അവരുടെ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവരുടെയും സാന്നിധ്യം ഈ മീറ്റിംഗിൽ അനുഗ്രഹകരമായിരുന്നു. അവരോടും ഉള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എം ജെ ജോസഫ് അച്ഛൻ അച്ഛൻ യോശുവാച്ഛൻ്റെ അടുത്ത് എപ്പോൾ പോയി സംസാരിച്ചാലും ജോസഫ് അച്ഛൻ്റെ കാര്യം പറയാറുണ്ട്. എം ജെ ജോസഫ് അച്ഛൻ എൻ്റെ ഉച്ച സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുപേരും പുതിയ നിയമക്കാരാണ് ഞങ്ങൾ എന്ന ഏതെങ്കിലും ഒരു 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 കോൺടെക്സ്റ്റിൽ അച്ഛൻ്റെ പേര് വരാതിരിക്കുകയില്ല. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. മോഹൻ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ ഈ ഫൗണ്ടേഷൻ്റെ ഒരു ഭാഗമാണ്, അംഗമാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു ഉത്തമ ശിഷ്യനുമാണ്. അച്ഛനെ പോലെ നല്ല ഒരു പ്രസംഗങ്ങളിലുമാണ്. അച്ഛനോടുമുള്ള പ്രത്യേകമായ സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള വിവിധ സെമിനാരികളിൽ വന്നിട്ടുള്ള എല്ലാ സ്നേഹിതരോടും സഹോദരങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഈ സെമിനാരിയിലെ വിദ്യാർത്ഥികളുണ്ട്. അവരോടെല്ലാം ഉള്ള പ്രത്യേകമായ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.